നമസ്കാരം, ഞാൻ ഡോക്ടർ രഞ്ജിനി ജോസഫ്, കൺസൾട്ടന്റ് മൈക്രോബയോളജിസ്റ്റ്, ലൂർദ് ഹോസ്പിറ്റൽ, കൊച്ചി. ഇന്ന് നമ്മൾ ഇവിടെ സംസാരിക്കാൻ പോകുന്നത് സാർസ് കോവിഡ് 2 വൈറസ് ഉണ്ടാക്കുന്ന COVID-19 ഡിസീസിന്റെ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിനെ കുറിച്ചാണ്. ഇപ്പോൾ നമ്മൾ വളരെയധികം കേട്ടുകൊണ്ടിരിക്കുന്ന ടേംസ് ആണ് RT-PCR, മോളിക്യുലർ ടെസ്റ്റ്, ആന്റിബോഡി ഡിറ്റക്ഷൻ ടെസ്റ്റ്, റാപ്പിഡ് ടെസ്റ്റ് എന്നൊക്കെ. സാർസ് കോവിഡ് 2 വൈറസ് അല്ല, ഏതൊരു വൈറൽ ഇൻഫെക്ഷനും ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് നമുക്ക് ബ്രോഡായിട്ട് ക്ലാസിഫൈ ചെയ്യുവാണെങ്കിൽ അത് ഒരു 3 ടൈപ്പ് ഉണ്ട്. ഒന്ന് മോളിക്യുലർ മെത്തേഡ്സ് അല്ലെങ്കിൽ ന്യൂക്ലിക് ആസിഡ് ആംപ്ലിഫിക്കേഷൻ ടെസ്റ്റ് എന്ന് പറയുന്ന ഗ്രൂപ്പ്. രണ്ടാമത്തെ ഗ്രൂപ്പ് ഇമ്മ്യൂണോ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്. മൂന്നാമത് വൈറൽ കൾച്ചർ മെത്തേഡ്സ് ഉണ്ട്. ഇതിൽ മൂന്നാമത് നമ്മൾ പറഞ്ഞ വൈറൽ കൾച്ചർ മെത്തേഡ്സ് ഒരു റുട്ടീൻ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് അല്ല, അത് റിസർച്ച് സെറ്റിംഗ്സിൽ മാത്രം ഉപയോഗിക്കുന്ന വളരെയധികം ബയോസേഫ്റ്റി പ്രിക്കോഷൻസോടുകൂടി ചെയ്യേണ്ട ഒന്നാണ്. അതുകൊണ്ട് റുട്ടീൻ ഡയഗ്നോസിസിൽ ഇത് ഉൾപ്പെടുത്തിയിട്ടില്ല. പിന്നെ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നതാണ് മോളിക്യുലർ ടെസ്റ്റും ഇമ്മ്യൂണോ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റും. ആദ്യമായിട്ട് നമുക്ക് ഈ മോളിക്യുലർ ടെസ്റ്റ് എന്താണെന്ന് നോക്കാം. മോളിക്യുലർ ടെസ്റ്റിൽ നമ്മൾ ഒരു പത്തോജൻ്റെ ന്യൂക്ലിക് ആസിഡിനെയാണ് ഡിറ്റക്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ ടെസ്റ്റിൻ്റെ പേരാണ് PCR. ഇപ്പോൾ ഈ സാർസ് കോവി 2 ഒരു RNA വൈറസ് ആയതുകൊണ്ട് അതിൻ്റെ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിൻ്റെ പേര് RT-PCR എന്ന് പറയുന്നു. RT-PCR ഫുൾ ഫോം റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. RNA വൈറസ് ആയതുകൊണ്ട് ഇതിൻ്റെ RNA റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് എൻസൈം ഉപയോഗിച്ച് DNA ആക്കി മാറ്റിയിട്ട് ആംപ്ലിഫിക്കേഷൻ നടക്കുന്നതുകൊണ്ടാണ് ഈ ടെസ്റ്റിന് RT-PCR എന്ന് പേരിട്ടിരിക്കുന്നത്. ഇപ്പോൾ WHO, CDC എല്ലാവരുടെയും ഗൈഡ് ലൈൻസ് അനുസരിച്ച് ദ ഗോൾഡ് സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഫോർ ഡയഗ്നോസിസ് ഓഫ് COVID-19 ഇസ് RT-PCR. ഇനി നമുക്ക് ഈ ടെസ്റ്റിന് വേണ്ടിയിട്ട് എന്തൊക്കെ സാമ്പിൾസ് എടുക്കാൻ പറ്റും എന്നതിനെ കുറിച്ചൊന്ന് നോക്കാം. അപ്പോൾ ഈ സാർസ് കോവി 2 ഉണ്ടാക്കുന്നത് ഒരു വൈറൽ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ആണ്. സോ റെസ്പിറേറ്ററി സാമ്പിൾസ് ആണ് ഇതിനു വേണ്ടി കളക്ട് ചെയ്യേണ്ടത്. അതുതന്നെ രണ്ട് തരമുണ്ട്, അപ്പർ റെസ്പിറേറ്ററി സാമ്പിൾസ്, ലോവർ റെസ്പിറേറ്ററി സാമ്പിൾസ്. അപ്പർ റെസ്പിറേറ്ററി സാമ്പിൾസ് എന്തൊക്കെയാണ്? ഒരു ഡീപ്പ് കളക്റ്റഡ് നേസോഫാരിഞ്ചിയൽ സ്പെസിമൻ ആണ് ഐഡിയൽ സാമ്പിൾ. അതിന് ഒരു സ്റ്റഡീസ് കാണിക്കുന്ന സെൻസിറ്റിവിറ്റി അറൗണ്ട് 63%. വേറെ എന്തൊക്കെ അപ്പർ റെസ്പിറേറ്ററി സാമ്പിൾസ് കളക്ട് ചെയ്യാം? ഓറോഫാരിഞ്ചിയൽ സ്വാബ് സ്റ്റഡീസ് കാണിക്കുന്ന 32%. പിന്നെ നേസൽ സ്വാബ്, നേസൽ വാഷിംഗ്സ്, നേസൽ ആസ്പിരേറ്റ് ഇതൊക്കെ നമുക്ക് കളക്ട് ചെയ്യാം. പിന്നെ ലോവർ റെസ്പിറേറ്ററി സാമ്പിൾസ് എന്തൊക്കെ? പ്രൊഡക്റ്റീവ് കോഫുള്ള ഒരു പേഷ്യൻറ്റിന് നമുക്ക് സ്പ്യൂട്ടം കളക്ട് ചെയ്യാം. അതുപോലെ തന്നെ പേഷ്യൻറ്റ് ICU വെന്റിലേറ്ററിലാണെങ്കിൽ നമുക്ക് എൻഡോട്രക്കിയൽ ആസ്പിരേറ്റ്, ബ്രോങ്കോ ആൽവിയോളർ ലവേജ് ഇവയൊക്കെ കളക്ട് ചെയ്യാം. ഇൻഡക്ഷൻ ഓഫ് സ്പ്യൂട്ടം ഈ സിറ്റുവേഷനിൽ അഡ്വൈസബിൾ അല്ല, കാരണം അത് ഒരു എയറസോൾ ജനറേറ്റിംഗ് പ്രൊസീജിയർ ആയതുകൊണ്ട്. ഇനി ഈ സാമ്പിൾസ് എടുക്കുന്നതിന് മുമ്പ് നമുക്ക് എന്തൊക്കെ വേണം? നമുക്ക് സ്വാബ് എടുക്കാനുള്ള സ്വാബ് വേണം, വൈറൽ ട്രാൻസ്പോർട്ട് മീഡിയം വേണം, പിന്നെ ഇത് പാക്ക് ചെയ്യാനുള്ള ബോക്സസ് ഒക്കെ വേണം. സ്വാബ് എന്തൊക്കെ ടൈപ്പ് ഓഫ് സ്വാബ്? ഡാക്രോൺ ഓർ നൈലോൺ ഫ്ലോക്ഡ് സ്വാബ്സ് ആണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. പിന്നെ ഈ സ്വാബ് ഇട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള വൈറൽ ട്രാൻസ്പോർട്ട് മീഡിയം, അത് നമുക്ക് DMO ഓഫീസ് വഴി റിക്വസ്റ്റ് കൊടുത്താൽ കിട്ടുന്നതാണ്. പിന്നെ സാമ്പിൾ എടുക്കുന്ന ആള് എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കണം? അതായത് ഈ സാമ്പിൾ എടുക്കുന്ന ആള് ഫുൾ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്സ് ധരിച്ചുകൊണ്ട് വേണം, വളരെ കെയർഫുള്ളായിട്ട് വേണം സാമ്പിൾ എടുക്കാനായിട്ട്. എന്തൊക്കെ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്? ഏപ്രൺ, ഗ്ലൗസ്, N95 മാസ്ക്, ഗോഗിൾസ്, ഹെഡ് കവർ അല്ലെങ്കിൽ ഫേസ് ഷീൽഡ്, ഇത്രയും പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ് ധരിച്ചുകൊണ്ട് വേണം സാമ്പിൾ എടുക്കാനായിട്ട്. സാമ്പിൾ എടുത്തു കഴിഞ്ഞിട്ട് ഈ സ്വാബ് നമ്മൾ വൈറൽ ട്രാൻസ്പോർട്ട് മീഡിയത്തിൽ ഇട്ടിട്ട് അത് ട്രിപ്പിൾ ലെയർ പാക്കിങ്ങിൽ പാക്ക് ചെയ്യണം. അത് കഴിഞ്ഞ് അത് തെർമോകോൾ ബോക്സിലും കുറേയധികം സ്റ്റെപ്സ് ഉണ്ട് ഇതിൻ്റെ പാക്കിങ്ങിന്. ഓൾവേസ് ഈ സ്പെസിമെൻ കളക്ട് ചെയ്തത് കോൾഡ് ചെയിനിൽ വേണം ട്രാൻസ്പോർട്ട് ചെയ്യാൻ. അതായത് അപ് ടു 48 hours 4°C നമുക്ക് ഈ സാമ്പിൾ സൂക്ഷിക്കാം അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള സമയമെടുക്കാം. ബിയോണ്ട് 48 hours ആകുമ്പോൾ -70°C വേണം സാമ്പിൾ സ്റ്റോർ ചെയ്യുവാനായിട്ട്. പിന്നെ ഈ ഇപ്പോഴത്തെ ഈ നമ്മുടെ സിറ്റുവേഷനിൽ ഇങ്ങനെ നമുക്ക് സാമ്പിൾ അയക്കണമെങ്കിൽ ഇതിൻ്റെ എല്ലാ പ്രോസസ്സും DMO
അല്ലെങ്കിൽ ഡി എസ് ഒയുടെ ഓഫീസ് വഴിയാണ് കോർഡിനേറ്റ് ചെയ്യേണ്ടത്. അവർ വഴിയാണ് നമ്മൾ സാമ്പിൾ അയക്കേണ്ടത്. ഇപ്പോൾ കേരളത്തിൽ പ്രമുഖ മെഡിക്കൽ കോളേജുകളിലൊക്കെ ഈ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ചില സെലക്റ്റഡ് പ്രൈവറ്റ് ലാബ്സിലും ചെയ്യുന്നുണ്ട്. പ്രൈവറ്റ് ലാബ്സിൽ ഇത് ചെയ്യുവാൻ വേണ്ട അപ്രൂവൽ എന്ന് പറഞ്ഞാൽ ICMR അപ്രൂവലും NABL അക്രഡിറ്റേഷനും മസ്റ്റാണ്. പിന്നെ ഇത് വളരെയധികം സെൻസിറ്റിവിറ്റിയും സ്പെസിഫിസിറ്റിയും ഉള്ള ഒരു ടെസ്റ്റാണ്. അതുകൊണ്ട് നമുക്ക് വളരെയധികം നേരത്തെ തന്നെ ഈ അസുഖം കണ്ടുപിടിക്കാനായിട്ട് ഇത് ഉപയോഗിക്കാം. അതുകൊണ്ടാണ് ഇതിന് ഗോൾഡ് സ്റ്റാൻഡേർഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. സൈൻസ് ആൻഡ് സിംപ്റ്റംസ് ഓഫ് COVID-19 ആയിട്ട് വരുന്ന ഒരു പേഷ്യൻറ്റിന് ഡയഗ്നോസിസ് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ടെസ്റ്റാണ് RT-PCR. പിന്നെ ഒരു നെഗറ്റീവ് ടെസ്റ്റ് 100% ആയിട്ട് ഈ അസുഖം റൂൾ ഔട്ട് ചെയ്യുന്നില്ല. കാരണം ചെറിയൊരു പെർസെൻറ്റേജിൽ ഫോൾസ് നെഗറ്റീവ് ടെസ്റ്റ് ഉണ്ടാകാം. അത് നമ്മൾ സാമ്പിൾ കളക്ട് ചെയ്യുന്ന ടൈം, അല്ലെങ്കിൽ പേഷ്യൻറ്റിൻ്റെ ആ വൈറൽ ലോഡ്, പിന്നെ എങ്ങനെ നമ്മൾ സാമ്പിൾ കളക്ട് ചെയ്തു, ട്രാൻസ്പോർട്ട് ചെയ്തു, അങ്ങനെ വളരെയധികം ഫാക്ടേഴ്സിനെ ആശ്രയിച്ചിരിക്കുന്നുണ്ട്. പിന്നെ ഈ ടെസ്റ്റ് ഇപ്പോൾ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന പേഷ്യൻറ്റ് കാറ്റഗറീസ് ആരൊക്കെയാണെന്നുള്ളത് ICMR സ്ട്രാറ്റജിയാണ് യൂസ് ചെയ്യേണ്ടത്. അതോ അവർ അത് റിവൈസ്ഡ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജി വെച്ചിട്ട് നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റുന്നത്, ഒന്ന്, സിംറ്റമാറ്റിക് ഇൻഡിവിജ്വൽസ് വിത്ത് ഹിസ്റ്ററി ഓഫ് ഇൻ്റർനാഷണൽ ട്രാവൽ വിത്തിൻ 14 days. പിന്നെ ഓൾ സിംറ്റമാറ്റിക് കോൺടാക്ട്സ് ഓഫ് എ ലബോറട്ടറി കൺഫേംഡ് കേസ്. പിന്നെ ഓൾ സിംറ്റമാറ്റിക് ഹെൽത്ത് കെയർ വർക്കേഴ്സ്. ദെൻ പേഷ്യൻസ് ഹു ആർ അഡ്മിറ്റഡ് ടു ഹോസ്പിറ്റൽ വിത്ത് സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ. പിന്നെ ഒരു ഗ്രൂപ്പ് എസിംപ്റ്റോമാറ്റിക് ഇൻഡിവിജ്വൽസ്. ആ എസിംപ്റ്റോമാറ്റിക് ഗ്രൂപ്പ് ആർക്കൊക്കെ ചെയ്യാം? ഡയറക്റ്റ് ആൻഡ് ഹൈ റിസ്ക് കോൺടാക്ട്സ് ഓഫ് എ കൺഫേംഡ് കേസ് വിത്തിൻ 5 to 14 days ഓഫ് കമ്മിങ് ഇൻ കോൺടാക്ട് വിത്ത് ദം. പിന്നെ ആറാമത് ഒരു കാറ്റഗറിയുടെ ഉള്ളത്, അതായത് ഹോട്ട്സ്പോട്ട്സ് ഓർ ക്ലസ്റ്റേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്ത സ്ഥലങ്ങളിൽ, അല്ലെങ്കിൽ ലാർജ് മൈഗ്രേഷൻ ഗ്യാതറിങ്സ് ഓർ ഇവാക്വേസ് സെൻറ്റേഴ്സിൽ നമുക്ക് ഇൻഫ്ലുവൻസ ലൈക്ക് ഇൽനെസ് സിംറ്റോമാറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്ക് ഈ ടെസ്റ്റ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ഇൻഫ്ലുവൻസ ലൈക്ക് ഇൽനെസ് എന്ന് പറഞ്ഞാൽ അവർ വരുന്നത് ഫീവർ, കോഫ്, സോർ ത്രോട്ട്, റണ്ണി നോസ്, ഇത്രയും സിംറ്റംസ് ആയിട്ടാണ്. സോ ഇതാണ് ICMR റിവൈസ്ഡ് സ്ട്രാറ്റജി ടെസ്റ്റിംഗ് ഫോർ RT-PCR. ഇനി നമുക്ക് രണ്ടാമത്തെ ഗ്രൂപ്പ് ഓഫ് ടെസ്റ്റിലോട്ട് പോകാം, ഇമ്മ്യൂണോ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്. അത് തന്നെ രണ്ട് തരമുണ്ട്. ഒന്ന് ആൻറ്റിജൻ ഡിറ്റക്ഷൻ ആവാം, അല്ലെങ്കിൽ ആൻറ്റിബോഡി ഡിറ്റക്ഷൻ ആവാം. ആൻറ്റിജൻ ഡിറ്റക്ഷൻ എഗെയിൻ വൈറസിൻ്റെ ഒരു പ്രോട്ടീനാണ് ഡിറ്റക്റ്റ് ചെയ്യുന്നത്. അതായത് ആക്റ്റീവ്ലി റെപ്ലിക്കേറ്റിംഗ് വൈറസിൻ്റെ പ്രോട്ടീൻ നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യുന്നു. അതും അപ്പോൾ അക്യൂട്ട് ഇൻഫെക്ഷൻ ഓർ ഏർലി ഇൻഫെക്ഷനിൽ യൂസ് ചെയ്യാം. പക്ഷേ ഇപ്പോൾ ആൻറ്റിജൻ ഡിറ്റക്ഷൻ കിറ്റ്സ് WHO അത്ര റെക്കഗ്നൈസ്ഡ് ആയിട്ടില്ല. പിന്നെ ഉള്ളത് നെക്സ്റ്റ് ഗ്രൂപ്പാണ് ആൻറ്റിബോഡി ഡിറ്റക്ഷൻ ടെസ്റ്റ് ഓർ റാപ്പിഡ് ടെസ്റ്റ് എന്ന് നമ്മൾ പറയുന്ന ടെസ്റ്റ്. ഇതിലെന്താണ്, പേഷ്യൻറ്റിൻ്റെ ബ്ലഡിൽ നമ്മൾ ആൻറ്റിബോഡീസ് കണ്ടുപിടിക്കുന്നു എത്രത്തോളം ഉണ്ടെന്ന്. ഈ ആൻറ്റിബോഡി നമ്മൾ ഇൻഫെക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞിട്ട് നമ്മുടെ ബോഡിയുടെ ഒരു ഇമ്മ്യൂൺ റെസ്പോൺസ് വഴി ഉണ്ടാവുന്നതാണ്. സോ അത് ഒരു ഏർലി ഡയഗ്നോസിസിന് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം ഈ റെസ്പോൺസ് തന്നെ രണ്ടാമത്തെ ആഴ്ച മുതലാണ് തുടങ്ങുന്നത്. അപ്പോൾ ചില സ്റ്റഡീസ് കാണിക്കുന്നത് RT-PCR പോസിറ്റീവ് COVID-19 കൺഫേം ചെയ്ത ആൾക്കാരുടെ ആൻറ്റിബോഡി റെസ്പോൺസ് സ്റ്റഡി ചെയ്തപ്പോൾ ചില ആൾക്കാർക്ക് അതൊരു വീക്കായിരുന്നു, ചിലർക്ക് വളരെ ലേറ്റ് ആയിട്ടായിരുന്നു ഉണ്ടായത്, അല്ലെങ്കിൽ ചിലർക്ക് ആൻറ്റിബോഡി റെസ്പോൺസ് ഉണ്ടായില്ല. ഇതൊക്കെ കൊണ്ടും പിന്നെ ഈ SARS-CoV-2 ഇൻഫെക്ഷൻ നമ്മൾ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ക്ലിനിക്കൽ മാനേജ്മെൻറ്റ് കൂടാതെ ഇതിൽ നമുക്ക് ഒരു ഡിസീസ് കൺട്രോളിൻ്റെ ഒരു ആസ്പെക്റ്റും കൂടെയുണ്ട്. അതായത് ഈ പേഷ്യൻറ്റിനെ നമുക്ക് എത്രയും പെട്ടെന്ന് ഐസൊലേറ്റ് ചെയ്യുകയും അവരുടെ കോൺടാക്ട്സിനെ നമുക്ക് ട്രേസ് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഈ ആൻറ്റിബോഡി റെസ്പോൺസ് ഉണ്ടായി കഴിയുന്ന സമയം വരെ വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ആ ടൈം പീരീഡ് കുറച്ചധികം കടന്നു പോകുന്നു. ഈ ഡിസീസ് ഇൻ്ററപ്ഷന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സ് എടുക്കാനുള്ള ടൈമും കടന്നു പോകുന്നു. ഇത്രയും കാരണങ്ങൾ കൊണ്ട് ആൻറ്റിബോഡി ടെസ്റ്റ് ഒരു പ്രൈമറി ഡയഗ്നോസ്റ്റിക് ടൂളായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. ഇനി എന്തൊക്കെ സെറ്റിങ്സിൽ നമുക്ക് ആൻറ്റിബോഡി ടെസ്റ്റ് ഉപയോഗിക്കാം?
ഒന്ന്, ഒരു പോപ്പുലേഷനിൽ ആക്റ്റീവ് സർവൈലൻസ് ഇല്ലാതെ അല്ലെങ്കിൽ കേസ് ഡിറ്റക്ഷൻ ഇല്ലെങ്കിലും അവരുടെ ആ പോപ്പുലേഷനിൽ എത്രത്തോളം ഒരു ഡിസീസ് പ്രിവലൻസ് ഉണ്ടെന്ന് നോക്കാൻ പറ്റും. അതായത് സർവൈലൻസ് പർപ്പസ് ആൻഡ് എപ്പിഡമോളജിക്കൽ സ്റ്റഡീസിന് വേണ്ടി. പിന്നെ വാക്സിൻ റെസ്പോൺസ് വെരിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. പിന്നെ കൺവാലസൻ പ്ലാസ്മ ഡോണേഴ്സിനെ കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിക്കാം. പിന്നെ റെയറായിട്ട് ക്ലിനിക്കൽ സെറ്റിംഗ്സിൽ, ക്ലിനിക്കൽ സെറ്റിംഗ്സിൽ ഇപ്പോൾ ഒരു പേഷ്യൻ്റ് സിംറ്റംസ് ആൻഡ് സൈൻസ് കോവിഡ് 19 അതേ തന്നെയാണ്, പക്ഷെ RT-PCR റിപ്പീറ്റഡ്ലി നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് റിട്രോസ്പെക്റ്റീവായിട്ട് നോക്കാനായിട്ട് ആൻറ്റിബോഡി ടെസ്റ്റ് ഒന്ന് യൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയും കണ്ടീഷൻസിലാണ് ആൻറ്റിബോഡി ടെസ്റ്റ് പറയുന്നത്. ഇനി നമുക്ക് വേറൊരു ഗ്രൂപ്പ് ഓഫ് ടെസ്റ്റും കൂടി ഉണ്ട്. അതും PCR ബേസ്ഡ് തന്നെ, പക്ഷെ RT-PCR ചെയ്യുന്നത് സെക്ലൂഡഡ് സിസ്റ്റംസിലാണ്. അതായത് അത്രയധികം ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലാത്ത സ്ഥലങ്ങളിലും നമുക്ക് ഈ മെഷീൻസ് വെച്ച് ഇത് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ജീൻ എക്സ്പെർട്ട്, TrueNAT, ലാംപ് ബേസ്ഡ് ടെസ്റ്റ്, ഇതൊക്കെയാണ് ഈ സെക്ലൂഡഡ് സിസ്റ്റംസ് വഴി PCR ചെയ്യാവുന്ന സിസ്റ്റംസ്. അപ്പോൾ ഇതിന് ഓൾറെഡി TrueNAT, ജീൻ എക്സ്പെർട്ട് ഇവർക്ക് ഓൾറെഡി ICMR അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്. ഈ ലാംപ് ബേസ്ഡ് ടെസ്റ്റ് ഇപ്പോൾ ICMR അപ്രൂവലിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഈ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിൻ്റെ ഒരു ബ്രോഡ് ക്ലാസിഫിക്കേഷൻ പറഞ്ഞത്. ഇനി നമുക്ക് ഒന്ന് സമ്മറൈസ് ചെയ്യാനായിട്ട് COVID-19 ഗോൾഡ് സ്റ്റാൻഡേർഡ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് RT-PCR. റാപ്പിഡ് ആൻറ്റിബോഡി ഡിറ്റക്ഷൻ ടെസ്റ്റ്സ് ആർ യൂട്ടിലൈസ്ഡ് ഫോർ സർവൈലൻസ് പർപ്പസ്. പിന്നെ സാമ്പിൾ എടുക്കുന്ന ആള് മുഴുവൻ സമയവും ആ PPE നന്നായിട്ട് ധരിച്ചുകൊണ്ട് വേണം സാമ്പിൾ എടുക്കാനായിട്ട്. സാമ്പിൾ ട്രാൻസ്പോർട്ടേഷൻ കോൾഡ് ചെയിൻ കണ്ടീഷൻസിലായിരിക്കണം. ഏതൊക്കെ സാമ്പിൾസ് എടുക്കുന്നു എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. നീസോഫാരിഞ്ചൽ, ഓറോഫാരിഞ്ചൽ സ്വാബ്, പിന്നെ ലോവർ റെസ്പിറേറ്ററി സാമ്പിൾസ്, സ്പ്യൂട്ടം, എൻഡോട്രക്കൽ ആസ്പിരേറ്റ്, ബ്രോങ്കോഅൽവിയോളാർ ലവാജ്. പിന്നെ ഇമ്മ്യൂണോ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ഇപ്പോഴത്തെ ഒരു ഇതിൽ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് പോയിൻറ്റ്, ICMR ഇപ്പോൾ ആൻറ്റിബോഡി ടെസ്റ്റിംഗ് നമ്മുടെ രാജ്യത്ത് ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. കാരണം അതിൻ്റെ കിറ്റ്സിൽ റിസൾട്ട്സിൽ കുറച്ച് വേരിയേഷൻസ് കണ്ടതുകൊണ്ട് അതിപ്പം ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. സോ ഇനി ഒരു അറിയിപ്പ് ഉണ്ടാവുന്നിടം വരെ അത് ഇപ്പോൾ നടക്കുന്നില്ല. ഇനിയും വേറൊരു കാര്യം, ഈ കൊറോണ വൈറസ് ഡിസീസ് ഒരു ഇവോൾവിംഗ് ഡിസീസാണ്. ഇതിൻ്റെ ടെസ്റ്റുകളും ഇതിനെക്കുറിച്ചും എല്ലാം ഇപ്പോഴും പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി ഫ്യൂച്ചറിൽ വേറെ ടെസ്റ്റുകളൊക്കെ വരാനും സാധ്യതയുണ്ട്. വേറെ ടെസ്റ്റുകൾ വാലിഡേറ്റ് ചെയ്ത് അപ്രൂവ് ചെയ്യപ്പെടാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ICMR, ഗവൺമെൻറ് ഓഫ് കേരള, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഗൈഡ് ലൈൻസ് വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇനിയുള്ള ഫർദർ അപ്ഡേറ്റ്സിന് നമുക്ക് ഈ വെബ്സൈറ്റ്, അതായത് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ, ICMR, DHS കേരള, ഇത്രയും വെബ്സൈറ്റുകൾ നോക്കിക്കൊണ്ടിരിക്കാം എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടോ എന്നറിയുവാനായിട്ട്. സോ ദാറ്റ് കൺക്ലൂഡ്സ് ദിസ് സെഷൻ. താങ്ക് യു ഫോർ വാച്ചിങ്.